2019 സെപ്റ്റംബറിൽ ഗുണ്ടുമലയിൽ 9-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടുത്ത ബന്ധുക്കളുടെ നുണപരിശോധന നടത്തും. അടുത്ത ബന്ധുക്കളായ 3 പേരെയാണ് നുണപരിശോധന നടത്താൻ തൊടുപുഴ പോക്സോ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് അനുമതി നൽകിയത്. പെൺകുട്ടിയുടെയും അടുത്ത ബന്ധുക്കളുടെയും DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിശോധന പോലീസ് നടത്തിയ ഫലം ശേഖരിച്ചിരുന്നു. പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 1 വർഷമായി നടത്തിയ അന്വേഷണത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സംശയം 3 പേരിലേക്ക് എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കോടതിയുടെ അനുമതിയോടെ 3 പേരെയും നുണ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. ഈയാഴ്ച ബന്ധുക്കളുടെ നുണ പരിശോധന നടത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ അടിമാലി ഇൻസ്പെക്ടർ അനിൽ ജോർജ് പറഞ്ഞു. 2019 ഓഗസ്റ്റ് 9 പെൺകുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി പലതവണ പീഡനത്തിനിരയായതായി തെളിഞ്ഞു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിദഗ്ധരും ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരും കുട്ടി മരിച്ചുകിടന്ന വീട്ടിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കൊലപാതക സൂചനകൾ ലഭിച്ചു. ഇതേ തുടർന്ന് 3 DSP നേതൃത്വത്തിൽ 2 CIമാരടക്കം 11 സംഘത്തെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. ഗുണ്ടുമലയിലെ 60-ലധികം പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഏറ്റവും അടുത്ത ബന്ധുവാണെന്നും ഇതിന് കൂട്ടുനിന്നത് മറ്റ് 2 പേരുമാണെന്നും പോലീസിന് സൂചന ലഭിച്ചു. എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശക്തമായ തെളിവില്ലാത്തതും ബന്ധുക്കൾ മൊഴിമാറ്റി പറയുന്നതും അന്വേഷണത്തിന് തടസ്സമായി. ന്യൂസ് ബ്യൂറോ അടിമാലി.